അടുത്തകാലത്തെങ്ങും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരണം സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഒരുപക്ഷേ ചില ചില മറ്റ് തലങ്ങളിലേക്ക് കടന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളുടെ വേദിയായത നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മരിച്ച മുതിർന്ന സിപിഎം നേതാവായിട്ടുള്ള പി കെ കുഞ്ഞനന്ദന്റെ മരണമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ എന്ന പഴയ ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും വിഘടിച്ചു പോയി ഒഞ്ചിയത്തും ഓർക്കാട്ടേരിയിലും ഏറാമലയിലും ഒക്കെ വളരെ സി പി എമ്മിന് വ്യക്തമായ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അതായത് ആർ എൻ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് സി പി എമ്മിന് കടുത്ത വെല്ലുവിളി ഉയർത്തി മുന്നോട്ട് പോകുകയായിരുന്ന ടി പി ചന്ദ്രശേഖരൻ ഒരു രാത്രിയിൽ കൊല ചെയ്യപ്പെടുന്നു അതിനുശേഷമുള്ള കോലാഹലങ്ങൾ കേരളത്തിലെ ഇത്രയധികം സി പി എം രാഷ്ട്രീയപരമായി പ്രതിക്കൂട്ടിൽ അകപ്പെട്ടുപോയ ഒരു കൊലപാതകം ഉണ്ടായിട്ടില്ല നമുക്കറിയാം സി പി എം സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുമായിട്ടൊക്കെ സി പി എം പലപ്പോഴും ആശയപരമായി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആയുധ എടുത്തു കയ്യിലെടുത്തുകൊണ്ടുള്ള സംഘർഷങ്ങൾ ആയിട്ടുമുണ്ട് പലരും ആ ഭാഗത്തുള്ള ആളുകളും സി പി എമ്മിൻ്റെ ഭാഗത്തുള്ള ആളുകളും മറുഭാഗത്തുള്ള ആളുകളും കൊല്ലപ്പെട്ടിട്ടുമൊക്കെ ഉണ്ട് പക്ഷേ ഏതൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും ശരി സി പി എം സംസ്ഥാന രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിൽ പ്രതിയായിട്ടുള്ള ഏറ്റവും പ്രതിക്കൂട്ടിൽ അകപ്പെട്ടുപോയ അല്ലെങ്കിൽ പ്രതിരോധത്തിലായിപ്പോയ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പഴയ സി പി എംകാരൻ്റെ ആർ എം പി നേതാവിൻ്റെ കൊലപാതകം ആ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ അന്നത്തെ യു ഡി എഫിൻ്റെ സർക്കാർ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കർശനമായ രീതിയിൽ പോലീസിന് സ്വാതന്ത്ര്യം നൽകി നിരവധി അനവധി അന്വേഷണങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ കുഞ്ഞനന്ദനിലേക്കും കൂടി എത്തിച്ചേരുന്നത് അങ്ങനെ ടി പി വധക്കേസിൽ 13-ാം പ്രതിയായി പി കെ കുഞ്ഞനന്ദൻ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ചില ശാരീരികമായുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു ഗുരുതരമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് നേരിൽ കണ്ട് ജയിലിൽ അദ്ദേഹത്തിന് നൽകാനുള്ള ചികിത്സയ്ക്ക് പുറത്തേക്ക് അദ്ദേഹത്തിന് ജയിലിൽ നൽകുന്ന ചികിത്സ പര്യാപ്തമല്ല എന്ന് കണ്ട് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ഇക്കഴിഞ്ഞ 4 വർഷം ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച ഒരു തടവുകാരൻ പി കെ കുഞ്ഞനന്ദനാണ് എന്ന തരത്തിലേക്ക് നിരവധി അഭിപ്രായങ്ങളും ചില ആരോപണങ്ങളുമൊക്കെ സി പി എം നേരിടേണ്ടി വന്നിരുന്നു എന്നിരുന്നാലും പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ എല്ലാവരെയും പോലെ നമ്മൾ ഒരാളുടെ മരണത്തിൽ നമുക്ക് എല്ലാ പേർക്കും ദുഃഖമുണ്ട് അതെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് പറയാം പക്ഷേ പി കെ കുഞ്ഞനന്ദനെ സി പി ഐ എം മഹത്വവൽക്കരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു സഖാവെന്ന രീതിയിൽ തന്നെ കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ അവർ സമുചിതമായ രീതിയിൽ അവർ അതിനെപ്പറ്റി അതിനോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ടി പി ചന്ദ്രശേഖരൻ എന്ന ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കുലംകുത്തിയാണ് അല്ലെ അദ്ദേഹത്തെ 51 വെട്ടിക്കുന്ന കാര്യങ്ങളൊന്നും വിസ്മരിച്ചുകൂടാ എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തോടുകൂടി വലിയൊരു ആശ്വാസം കൂടിയാണ് സി പി എം നേതൃത്വത്തിനുണ്ടായിട്ടുള്ളത് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി 2012 ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു 2014 ജനുവരി മാസം പി കെ കുഞ്ഞനന്ദൻ അറസ്റ്റിലാകുന്നത് വരെ ആ ഒരു കാര്യത്തിൽ ഇദ്ദേഹം ഈ ഒരു പിക്ചറിലെ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ പി കെ കുഞ്ഞനന്ദൻ ഈ ഒരു കേസിൽ പ്രതിയായതോടുകൂടി അതിനുശേഷം ഈ 2014 മുതൽ ഈ 2020 വരെ രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്ന ശ്രീ പി കെ കുഞ്ഞനന്ദൻ പാർട്ടിയെ വിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിലേക്ക് പോയി ഒരു കാര്യങ്ങളും പോലീസിനോടോ അന്വേഷണ സംഘത്തോടോ അന്നത്തെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പോലുമുള്ള നിരന്തരമായ ചോദ്യം ചെയ്യലിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു വിവരവും നൽകിയിട്ടില്ല എന്നതാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പി കെ കുഞ്ഞനന്ദനോട് ഇത്രയധികം സ്നേഹമുണ്ടാകാൻ കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം ഈ പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തോടുകൂടി ഒരു രഹസ്യങ്ങളുടെ ഒരു വലിയ വലിയ ഒരു തടവർ അല്ലെങ്കിൽ ഒരു കലവറ തന്നെ കുഴിച്ചു മൂടപ്പെടുന്നു എന്നൊരു ആശ്വാസം കൂടി സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തോടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തെ അവസാനം സന്ദർശിക്കുന്നു അദ്ദേഹം മരണപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രി മരണപ്പെടുന്നു അതോടുകൂടി ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട്
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവയായിട്ടുള്ള കെ കെ രമ എൻ്റെ സഖാവേ എന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ ഒരു ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു ഒരു കല്യാണ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു അതിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു പടം ഉൾപ്പെടെയുള്ള ഒരു പടം ഇട്ടുകൊണ്ട് അതിൽ പ്രധാന ഒരു വിളമ്പുകാരൻ അല്ലെങ്കിൽ അത് കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾ എന്ന തരത്തിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ സഖാവേ എന്ന ഒരു കുറിപ്പ് ഒരു ഒരു ക്യാപ്ഷനോട് കൂടി ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ഇതിനൊക്കെ ഒത്തിരി ഒത്തിരി മാനങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് പക്ഷേ പി കെ കുഞ്ഞനന്ദൻ എന്ന ഒരു വ്യക്തിയുടെ മരണം ആ മരണത്തോടുകൂടി ഒരു വലിയ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ആശ്വാസം തന്നെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ സി പി ഐ എം നേതാക്കൾ ഇത്രയധികം വിഷമിക്കുമ്പോൾ അവർ ഒരു ഘട്ടത്തിൽ അത് വിഷമം എന്ന രീതിയിൽ അവർ പറയുമ്പോൾ അവർ ആശ്വാസത്തിൻ്റെ ഒരു വലിയ മറുകര തൊട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതേവരെ പിടി 2014 ജനുവരിയിൽ പിടിയിലായത് മുതൽ ഇതേവരെ മരണപ്പെടുന്ന ആ നിമിഷം വരെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യങ്ങൾ പോലും ടി പി വധവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞനന്ദൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജയിലിനുള്ളിലായാൽ പോലും അദ്ദേഹത്തെ എത്ര കണ്ട അനാരോഗ്യമുണ്ടെങ്കിൽ പോലും വീണ്ടും കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലഘട്ടത്തിൽ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അദ്ദേഹത്തെ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തതിൽ ഒരു വിഭാഗത്തിനൊക്കെ കടുത്ത അമർഷമുണ്ടായിരുന്നു എന്നാലും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം കണ്ണൂർ ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വം ഏക ഐക്യകണ്ഠേനയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പാനൂർ സി പി എം ഏരിയ കമ്മിറ്റിയിൽ പി കെ കുഞ്ഞനന്ദനെ വീണ്ടും ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ ന്യായീകരണ പ്രസ്താവനകൾക്ക് കൂടി സോഷ്യൽ മീഡിയയിലും മറ്റുമായി പ്രതികരണങ്ങൾ ഏറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ടി പി വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വന്ന പി കെ കുഞ്ഞനന്ദൻ്റെ മരണ വാർത്തയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ ടി പിയുടെ വിധവയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള കെ കെ രമ എൻ്റെ സഖാവേ എന്ന് കുറിച്ചുകൊണ്ടുള്ള എന്ന ക്യാപ്ഷനോടുകൂടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു ആ ഫോട്ടോയ്ക്ക് വലിയ തോതിലുള്ള അർത്ഥതലങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഒരാളുടെ മരണത്തിൽ കൂടുതൽ പറഞ്ഞു വെക്കുന്നതിൽ കാര്യമില്ല ഒരു കാര്യം മാത്രം നമ്മൾ ഒരു സംശയ ലേശമെന്നെ നമുക്ക് പറയാൻ സാധിക്കും പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തോടുകൂടി ഒരു വലിയ ആശ്വാസ തീരത്തെടുത്തിരിക്കുന്നു പാർട്ടി കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ 2014 ജനുവരിയിൽ പിടിക്കപ്പെട്ടതു മുതൽ മരിക്കുന്നത് വരെ പാർട്ടിയെ ഒരു തരത്തിലും പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പാർട്ടിയെ ഒരു തരത്തിലും ഒറ്റുകൊടുക്കാത്ത രീതിയിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിന് പി കെ കുഞ്ഞനന്ദൻ ഇത്ര പ്രിയങ്കരനാകുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിന് പി കെ കുഞ്ഞനന്ദൻ എന്ന ഒരു നേതാവിൻ്റെ മരണം നഷ്ടം ഉണ്ടാക്കുന്നു എങ്കിലും അവരുടെ നേതൃത്വത്തിന് വലിയ ഒരു ആശ്വാസം ആകുന്നത്